ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാജി നായർകുഴി. എല്ലാവർക്കും മേവി ക്രോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ക്രാഫ്റ്റ് വർക്കാണ്. നമ്മൾ സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്, അത് കിണറിൻ്റെ വർക്കുകൾ അതുപോലെയുള്ള വർക്കുകളൊക്കെ. അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന സിമെൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാറുള്ള ഗ്രോട്ടോ, നമ്മൾ പള്ളികളിലൊക്കെ കാണുന്ന ഗ്രോട്ടോ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു മോഡലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിന്ന് ഉപയോഗിക്കുന്നത് ചെറിയ ചെറിയ നമ്മുടെ നാട്ടും നമ്മളെ നാട്ടുപ്രദേശത്തിന് മുന്നിലൊക്കെ ഉള്ള നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള ചെറിയ കല്ലുകളാണ്. അപ്പോൾ ഈ കല്ലുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഗ്രോട്ടോ ചെയ്യുന്നതെന്നും അത് നമ്മൾ പെയിൻ്റൊക്കെ ചെയ്ത് ഭംഗിയാക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മുടെ എ വി ക്രൂ കലയും രുചിക്കൂട്ടുകളും അതുപോലെ യാത്രകളും നമ്മുടെ പെറ്റ്സ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അളിയാ, കൂടെ ഉണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വർക്കിന് വേണ്ടിയിട്ട് കുറേ കല്ലുകൾ എടുക്കണം. ഈ കല്ലുകൾ എടുക്കുന്നത് നമ്മളെ പറമ്പിലൊക്കെ തന്നെ കല്ലുകളാണ് എടുക്കുന്നത്. പിന്നെ കല്ലുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കല്ലുകൾ പൊട്ടിപ്പോകുന്ന വിധത്തിലുള്ള കല്ലുകളുണ്ട്, പെട്ടെന്ന് പൊട്ടിപ്പോകണം, അത് എടുക്കരുത്. അത് അത്യാവശ്യം നോക്കിയിട്ട് നല്ല ഉറപ്പും ബലമുള്ള കല്ലുകൾ നോക്കിയിട്ട് നമ്മൾ എടുക്കുക. അത് കൊണ്ടുപോകുന്ന ശേഷം നമ്മൾ രണ്ടോ മൂന്നോ വെള്ളത്തിൽ നല്ല പോലെ ക്ലീൻ ആക്കിയിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അത് ഇതുപോലെ ബ്രഷ് ഇട്ട് കഴുകിയതിന് ശേഷം അതിനകത്ത് സോപ്പ് ഉപയോഗിച്ചു, പിന്നെ പറമ്പിൽ നിന്നൊക്കെ എടുത്ത് ആയതുകൊണ്ട് കുറച്ച് ലൈസോളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. എന്നാലും അങ്ങനെയൊക്കെ തന്നെ മാക്സിമം ക്ലീൻ ആക്കി എടുക്കുക. അതിലെ പൊടികളെല്ലാം കളയണം. എന്നാലേ നമ്മൾ ഗമ്മിട്ട് വയ്ക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കുള്ളൂ. മാത്രമല്ല പെയിൻ്റ് അടിക്കുമ്പോഴും അങ്ങനെ നിൽക്കണമെങ്കിൽ, പെയിൻറ്റ് നിൽക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് നല്ലപോലെ ഗമ്മിട്ടിട്ട് തന്നെ വെക്കണം. ഇപ്പോൾ നമ്മൾ കല്ലുകളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊരു പ്ലൈവുഡിൻ്റെ ഷീറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊരു അൺഷേപ്പ് ഷീറ്റാണ്. ഇതിൽ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഗം എടുത്തിരിക്കുന്നത് ഫ്ലെക്സ് ക്യുക്കാണ്. അപ്പോൾ ഇത് നല്ലൊരു ഗമ്മാണ്, പെട്ടെന്ന് ഒട്ടിപ്പിടിച്ചെടുക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും ആയിട്ടില്ല, ഏകദേശം ഒരു 6 ഇഞ്ച്, ഒരു പെൻസിലിൻ്റെ ഹൈറ്റോളാണ് നമ്മളിത് ആർച്ചായിട്ട് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ കല്ലുകൾ നമ്മൾ ഇവിടെ വെച്ചിട്ട്, ഇത് ഈ ഭാഗമാണ് നല്ലത്. അപ്പോൾ ഓരോ കല്ലുകൾ വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ വലിപ്പം കൂടിയ കല്ലുകളൊക്കെ മാക്സിമം അടിയിൽ തന്നെ വെക്കുന്നതാണ് നല്ലത്. കാരണം മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് വെയിറ്റ് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ നമ്മളെല്ലാ കല്ലുകളും ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ഒരു ഷേപ്പ് റെഡിയാക്കിയതിന് ശേഷം അതെല്ലാം ഗമ്മിട്ടിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഓരോരോ ലെയറുകളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതിന് മേലെ മേലെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. കല്ലുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ മാക്സിമം കല്ലുകൾ പെട്ടെന്നൊന്നും നിൽക്കില്ല, കുറേ സമയം അതിന് വേണ്ടി ശ്രമിക്കേണ്ടി വരും. എന്നാൽ തന്നെ കല്ലുകൾ അവിടെ പിടിച്ച് നിൽക്കുകയുള്ളൂ. ഗമ്മിട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ അമർത്തി വയ്ക്കുമ്പോൾ കയ്യിലാവാതെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഓരോ കല്ലുകളും അവിടെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഷേപ്പ് അത് എങ്ങനെയാണോ നിർത്താൻ പറ്റുക എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്തിട്ടെടുക്കാൻ. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ രണ്ട് സൈഡ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആർച്ചാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ ആർച്ച് ചെയ്തെടുക്കണം. കല്ലുകൾ ഓരോന്നും നല്ല ഷേപ്പ് വരുന്ന, ഫ്രണ്ടിലേക്ക് കാഴ്ച വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇതാ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ആർച്ചാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ കുത്തനെ നിർത്തിയതുകൊണ്ട് അതിന് ബലം കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലെല്ലാം ആദ്യം ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഓരോ കല്ലുകൾ വെക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഷേപ്പ് ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഓരോ കല്ലുകളും എങ്ങനെയാണ് സെറ്റാവുന്നത് നല്ലപോലെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മളിതിൻ്റെ പിറകുവശം, നമ്മൾ നേരത്തെ ചെയ്ത രണ്ട് ആർച്ചിൻ്റെ പിറകുവശത്തു നിന്നും കൂടെ ഒന്ന് പൊക്കിയിട്ട് വരുന്നുണ്ട്. ഇനി അതുകൂടെ മേലേക്ക് മുട്ടിച്ച്, അതായത് പോലെ അത് തമ്മിൽ മുട്ടിച്ചിട്ട് എടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിനിടയിൽ വരുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ കല്ല് ഒട്ടിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഏകദേശം അതിൻ്റെ ടോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ ടോപ്പിൽ വരുന്ന ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്ത് എടുക്കണം.
ഇപ്പോൾ അതിൻ്റെ നമ്മൾ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. നമ്മളൊരു വലിയ പീസ് വെച്ചിട്ടാണ് അവിടെ ചെയ്തത്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കല്ലിൻ്റെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞു. ഇനി വരുന്ന ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഒട്ടിച്ചെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ ഇതിൻ്റെ അടിവശം വരുന്ന ഭാഗം അതുകൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മെറ്റാലിക് ഇൻഡിഗോയുടെ മെറ്റാലിക് എമൾഷൻ ആണ് ഉപയോഗിക്കുന്നത്. അത് കോപ്പർ കളറാണ് ഉപയോഗിക്കുന്നത് മെറ്റാലിക്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോടെ ഒന്ന് എനേബിൾ ചെയ്യണം. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉൾഭാഗം ആദ്യം പെയിൻറ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴൊക്കെ കൈ പിന്നൊക്കെ പുറത്ത് ആദ്യം പെയിൻറ് ചെയ്താൽ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഉൾഭാഗം ആദ്യം പെയിൻറ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളതിൻ്റെ പുറം വശം മൊത്തം പെയിൻറ് ചെയ്തെടുക്കുക. ഇനി ഇതാണ് നമ്മുടെ കയ്യിലുള്ള മാതാവിൻ്റെ രൂപം. ഇത് നമ്മൾ നേരത്തെ വേറൊരു വർക്കിന് വേണ്ടി വാങ്ങിയതാണ്. വാങ്ങുന്ന സമയത്ത് യെല്ലോ ഷെയ്ഡായിരുന്നു. നമ്മൾ പിന്നെ മെറ്റാലിക്കായിട്ട് പെയിൻറ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത് ഇതിനകത്ത് വച്ചിട്ട് നമുക്ക് നോക്കാം. ഇനി നമുക്കിത് രാത്രിയിൽ ലൈറ്റ് നമ്മൾ ചെറിയ തോതിൽ ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്, ഒരു LED. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ LED ഒക്കെ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത്ര LEDകളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതലത് മനോഹരമാക്കാം. ഇപ്പോൾ രാത്രിയിലുള്ള ഒരു കാഴ്ച എങ്ങനെയാണ്? നമ്മളൊരു ബൾബ് ഒരു LED മാത്രമേ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.